ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്നല്ലേ? ആരെങ്കിലും ജീൻസ് ധരിച്ചവരുണ്ടോ? ആരെങ്കിലും 10,000-ത്തിന്റെ മുണ്ടുടുത്തവരുണ്ടോ? ബനാറസിന്റെ പട്ടു സാരി ധരിച്ചവരുണ്ടോ? എല്ലാവർക്കും ഒരേ ഉടയാടയല്ലേ ധരിപ്പിച്ചിരിക്കുന്നത്? ആര് മരിച്ചാലും ഞങ്ങൾ ആ തുണി ഷോപ്പിൽ ചെന്നുകൊണ്ട് പറയാറുള്ളത്, ഒരു സെറ്റിംഗ് താ, കഫം പുടയുടെ സെറ്റിംഗ് താ, വിലയുള്ളത് വേണോ, മുന്തിയത് വേണോ, ഏത് ഐറ്റംസ് വേണോ, ആരും സെലക്ഷൻ നോക്കാറില്ല, തിരഞ്ഞെടുക്കാറില്ല, എല്ലാവർക്കും ഒരേ സെറ്റ് തന്നെയോ. പിരിഞ്ഞാൽ ആത്മാവ് അത്രയും പെട്ടെന്ന് അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ എത്തിയിട്ട് വീണ്ടും ആ ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ആ ശരീരം എവിടെയാണോ ഡെഡ് ബോഡി ഉള്ളത്, ആ ഡെഡ് ബോഡിന്റെ കൂടെ വെക്കുകയാണ്. ഞാൻ വീട്ടി പറയുന്നില്ല, പല പല കേട്ടിട്ടുണ്ട്. മോനെ, നമ്മുടെ ചെറിയ മക്കളറിയാൻ 17, 20, 25, 30 ഒക്കെ വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾ അറിയാൻ, ചെറുപ്പക്കാരറിയാൻ, ചെറുപ്പക്കാരികൾ അറിയാൻ, ഇന്ന് ഞാനങ്ങ് മരിച്ചാൽ എന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് അതാ കബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ 1,000-ക്കണക്കിന് ആളുകളെ നിങ്ങൾ കബറിൽ കൊണ്ട് കിടത്തിയിട്ടില്ലേ? ആ കബറിന്റെ സംവിധാനങ്ങൾ കണ്ടിട്ടില്ലേ? സൗഹൃദങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാ, നരകം നിങ്ങൾ കണ്ടിട്ടില്ല, സുറാസുവാലം നിങ്ങൾ കണ്ടിട്ടില്ല, നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് കണ്ടിട്ടില്ല, നമുക്ക് നരകത്തിന്റെ മീതെയുള്ള പാലം കണ്ടിട്ടില്ല, മക്കളുടെ പാനീയക്കളെന്ന മലക്കുകളെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ കണ്ട ഒരു സംഗതിയുണ്ട്, ഈ കബറ് കണ്ടിട്ടുണ്ട്, ഉപ്പാപ്പയെ കൊണ്ടുപോയി കിടത്തിയ കബറ് കണ്ടിട്ടുണ്ട്, കൂടെ കളിച്ച് ജീവിച്ച കൂട്ടുകാരൻ മരിച്ചപ്പോ അവനെ കൊണ്ടുപോയി കിടത്തിയ കബറ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണേണ്ടതല്ലേ? ഞാൻ ആളുകളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, എത്ര ആളുകൾ മരിച്ചിട്ട് നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോയി, ആ മയ്യത്തിൻസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്തെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ പോകാറുണ്ടോ? കാണാറുണ്ടോ? പോകണമല്ലോ, എന്നെയും ആളുകൾ കൊണ്ടുപോകുമല്ലോ, എന്നെയും ഈ രൂപത്തിൽ കിടത്തുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുക? എപ്പോഴാണ് നിങ്ങൾ ഓർമ്മ വരിക? കബറിലെത്തിയിട്ട് മേൽഭാഗത്ത് മൂടുകല്ലുകൾ വെച്ചിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്ര ഇടുങ്ങിയ കബറാ, കബറിലേക്ക് ശരിക്കും മലർന്നു കിടക്കാൻ കഴിയില്ല, കമഴ്ന്നു കിടക്കാൻ കഴിയില്ല, ആ മയ്യത്തിൽ ചരിച്ചു തന്നെ വെക്കേണ്ടതാണ്. മുഖവും തന്റെ കാലിന്റെ വിരലുകളും തന്റെ നെഞ്ഞും കിബിലക്കു നേരെ തന്നെ കിടത്തേണ്ടതാണ്. നമ്മുടെ മഹാന്മാരായ മഖ്ദൂമീങ്ങള്, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലുള്ള, അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളെ പോലുള്ള വലിയ മഹത്തുക്കൾ എഴുതിയ ഒരുപാട് കിതാബുകൾ ഉണ്ട്. അതൊക്കെ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ പഠിച്ചിരുന്നു. അന്നത്തെ ആളുകൾക്ക് ഈമാൻ ഉണ്ടായിരുന്നു, തഖ്‌വ ഉണ്ടായിരുന്നു. ഒരു കാത്തു ഒക്കെ മഖ്ദൂമീങ്ങൾ എഴുതിയതാണ്. അന്ന് 10 കിതാബ് ഓതിയാൽ നമ്മുടെ എല്ലാ സാധാരണക്കാർക്കും നല്ല ഈമാൻ ഉണ്ടായിരുന്നു. ഒരു കാത്തുലൂബില് മഹാനായ മഖ്ദൂം തങ്ങളൊരു സംഭവം പറഞ്ഞിട്ടില്ലേ? ബഗ്ദാദിലെ കാവിയാരി ഏകദേശം 400
ഞങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിലെ കാവിയ ഹബീബായ മുത്തുനബിയ സ്വപ്നത്തിൽ കണ്ടത് റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായിട്ടുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. പതിനാലാം രാവിലെ പൗർണമി പോലെ പ്രശോഭിക്കുന്ന മുഖത്തിന്റെ ഉടമയായ വല്ലാതെ സന്തോഷം തിളങ്ങുന്ന മുത്തുനബിയുടെ മുഖത്ത് മ്ലാനത കണ്ടപ്പോ കാവിയാരി ചോദിച്ചു, തങ്ങൾക്ക് എന്തു പറ്റി? എന്താണ് തങ്ങളെ ഇങ്ങനെ കാണുന്നത്? ആരിമീങ്ങളോട് ചോദിച്ചു നോക്കൂ. ബഗ്ദാദിലെ കാവിയാരോട് തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയി, ഇന്നത്തെ ദിവസം മരിച്ചു പോയി, 99% ആളുകളും ഈമാനില്ലാതെ മരിച്ചു പോയി, ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമേ ഈമാൻ കിട്ടിയുള്ളൂ. എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു പേടി പോലും തോന്നിയിട്ടുണ്ടോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഹാജറിൽ രേഖപ്പെടുത്തിയത് കാണാ, ബഹുമാനപ്പെട്ട തങ്ങളും പറഞ്ഞത് കാണാ. അതേ കബർ മാന്തി ജീവിക്കുന്ന പുതിയ കബറൊക്കെ കിടക്കുമ്പോ, പുതിയ കബറിൽ ആളുകളെ മറവ് ചെയ്യുമ്പോ, രാത്രിയിൽ വന്ന് കബർ മാന്തിയിട്ട് കഫം തുണി എടുത്തു കൊണ്ടുപോയി വെറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ, ഒട്ടുമിക്ക കബറുകളും പള്ളിയോട് സമീപത്തല്ല, നമ്മുടെ നാട്ടിലാണ് അങ്ങനെ സംവിധാനങ്ങൾ ഉള്ളത്. മക്കയിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലൊന്നും തന്നെ കബറാളികളടുത്ത് മക്കബറിന്റെ അടുത്ത് പള്ളികളില്ല, ഏതെങ്കിലും അതിദൂരമായ താമസമില്ലാത്ത സ്ഥലങ്ങളിലാണ് ആളുകളെ കൊണ്ടുപോയി മറവ് ചെയ്യാറുള്ളത്. കക്കുന്നവർക്ക് നല്ല സുഖമോ? കൃത്യമായ മൂന്ന് ഘട്ടം പുതിയ തുണി കിട്ടുമല്ലോ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കബർ മാന്തിയിട്ട് കബറാളികളെ കഫം കൂടെ കട്ടെടുത്തിട്ട് ജീവിച്ചിരുന്നവനോ? പക്ഷേ ഞാൻ ആയിരക്കണക്കിന് കബർ മാന്തിയിട്ട് ഒട്ടുമിക്ക ആളുകളെ ചരമുഖവും തിരിച്ചു കടത്തിയത് കിബിലക്ക് നേരെയല്ല. കിബിലക്ക് നേരെ കിടക്കുന്നതായി ഞാൻ കണ്ടത്. മുസ്ലിമീങ്ങളെ, നിങ്ങളെ വികാരപ്പെടുത്താൻ പറയുകയല്ല, നിങ്ങളെ ആവേശഭരിതരാക്കാൻ പറയുകയല്ല, ഈമാൻ നഷ്ടപ്പെടുന്ന ലക്ഷണമോ? അതേ കൃത്യമായി ഈമാനില്ലാതെ മരിക്കുമ്പോ അവര് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തിയാലും മലക്കുകൾ വന്നിട്ട് തിരിച്ചു കിടത്തുന്നതോ? ഈമാൻ തെറ്റിപ്പോ റബ്ബിനറിയില്ല, നബി അറിയില്ല, ഇൽമില്ല, ദീനിനെപ്പറ്റി ബോധമില്ല, തന്റെ വിശ്വാസം അറിയില്ല, സിദ്ദീഖിനെ റബ്ബിനറിയില്ല, ആരോഗ്യം എന്ന റബ്ബിനറിയില്ല, നിസ്കരിക്കുന്ന റബ്ബേതാണെന്നറിയില്ല, കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന റബ്ബിനെ പറ്റിയോ, റബ്ബിന്റെ കുദരത്തിനെ പറ്റിയോ, റബ്ബിന്റെ ശക്തിയെ പറ്റിയോ, റബ്ബിന്റെ നിയന്ത്രണത്തെ പറ്റിയോ ഒരു ബോധവുമില്ല? മരിച്ചു കൊണ്ടുപോയി കബറിൽ കടത്തിയ ആളുകള് മറവ് ചെയ്ത് തിരിച്ചു പോരുമ്പോ അവന്റെ കബറുകം തിരിച്ചു കടത്തി പോയി. ഓ മുസ്ലിമീങ്ങളെ, മേൽഭാഗത്ത് കല്ലുകൾ വെച്ച് അതിലേക്കുള്ള ദോഹകളും അടച്ച് ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ മണ്ണും വാരിയെറിഞ്ഞ് കബർ ചൊറായി നിറച്ച് കുത്തി, അതാ രണ്ട് തൊട്ടി ചെടിയും നട്ട് പിടിപ്പിച്ച് ഒരു തൊട്ടി വെള്ളവും ഒടിച്ച് ജനങ്ങൾ തിരിച്ചു പോന്നാൽ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളെ മക്കളോട് ചോദിച്ചു, എന്താ മോനെ സംഭവിക്കുക? എന്താ അറിയാം, അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റി വിശ്വാസം, മുസ്ലിമിനൊരു വിശ്വാസമുണ്ട്, മുഅ്മിനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമില്ലാത്ത ഇവിടെ പ്രശ്നം. കോളേജ് ഇല്ലാത്തതല്ല, സ്ഥാപനങ്ങളില്ലാത്തതല്ല, പരിപാടി ഇല്ലാത്തതല്ല, മനുഷ്യന് വിശ്വാസം.
വിശ്വാസത്തെ പറ്റി അറിയില്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വിശ്വാസം എന്താണെന്ന് അറിയില്ല. മുഅ്മിനെ എങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയില്ല. വിശ്വാസം എന്ന് പറയുന്നത് കേവലം കണക്ക് കൂട്ടലുകളല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അചഞ്ചലമായ ഉറപ്പിനെ വിശ്വാസം എന്ന് പറയൂ. ഒരു സംഗതി ഒരാൾ വിശ്വസിച്ചാ പിന്നെ അത് നീങ്ങിപ്പോകൂല. നീങ്ങിപ്പോകുമെങ്കിൽ ഇനി വിശ്വാസം എന്ന് പറയില്ല. നീങ്ങിപ്പോകുമെങ്കിൽ വിശ്വാസം എന്ന് പറയില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഖ്ബിർനീ അന്നവലി മലക്കൻ യദ്ഖുലുൽ ഖബറ. അതേ, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ മറവ് ചെയ്ത ഖബറിലേക്ക് മലക്കുകൾ വരും. ആദ്യം വരുന്ന മലക്കേതാ തങ്ങളൊന്ന് പറയുമോ? ഹബീബായ തങ്ങൾ പറയുന്നു, ഇബ്നു മസ്ഊദ് അൻത അവ്വലു മൻ സഅലനീ, ആദ്യം ഈ ചോദ്യം ചോദിച്ചത് നിങ്ങളാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ച വഴിയാണ് ആദ്യം എന്റെയും നിന്റെയും ഖബറിലേക്ക് വരുന്നത്. റഹ്മാൻ എന്ന മലക്കാണ്, ആ മലക്കിന്റെ ഡ്യൂട്ടി ഭൂമിക്കടിയിലാണ്. ഭൂമി താഴേക്ക് കുഴിക്കുമ്പോൾ പലപ്പോഴും പല ജീവികളെ നമ്മൾ കാണാറുണ്ട്. റഹ്മാൻ എന്ന മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് ഭൂമിക്കടിയിലാണ്. ഒരു ദിവസം അതാ ഈ ഭൂമിയിൽ എവിടെയുള്ള ആളുകളുടെയും ആത്മാവിനെ പിടിക്കാൻ മലക്കിന്റെ കയ്യിന് നീട്ടമുള്ളത് പോലെ, അസ്രായീലിന് സാധിക്കുന്നത് പോലെ ഏതൊരു മനുഷ്യൻ കബറിലെത്തിയാലും റഹ്മാൻ എന്ന മലക്ക് വരുന്നു. ആ കബറിന്റെ താഴ്ഭാഗം കുത്തിത്തുരന്ന് കബറിലേക്ക് വന്നിട്ട് ഈ ഡെഡ് ബോഡിയെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ കബറിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവിനെയും ഇതിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് മുകളിലാണ്, ഈ ആത്മാവും ശരീരവും തമ്മിലൊന്ന് ബന്ധിപ്പിക്കുന്നു, ഒരു ചെറിയ കണക്ഷൻ കൊടുക്കുന്നു. ഈ കബറിൽ കിടക്കുന്ന മയ്യത്തതോട് ഹയാത്താകുന്നു. നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം, നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ചലനമില്ല, ഒരു ഹയാത്തുമില്ല. അതേസമയം നെഞ്ഞിന്റെ മേൽപോട്ട് കൃത്യമായ ഹയാത്തുണ്ട്, കൈകൾ ചലിക്കുന്നുണ്ട്, ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്. മലക്ക് ഭീതിതമായ രൂപത്തിൽ തന്റെ കബറിൽ വന്ന് നിൽക്കുമ്പോ പേടിച്ച രണ്ടൂ വിശാലമായ റൂമിൽ തന്നെ കൂരിരുട്ടുണ്ടാകുമ്പോൾ ഒരാൾ ഒറ്റക്ക് കിടന്നാൽ എന്താണ് അവന്റെ അവസ്ഥ? ഇതോ തിരിയാൻ കഴിയുന്നില്ല, മറിയാൻ കഴിയുന്നില്ല. ഭിത്തികളാണെങ്കിലോ തേച്ച് മിനുക്കിയിട്ടില്ല. അതേ, മാർബിളുകളില്ല, ടൈലുകളില്ല, പെയിന്റ് അടിച്ചിട്ടില്ല, ലൈറ്റുകളില്ല. അതാ തിങ്ങിയ മതില. ആ സമയത്ത് അവൻ കിടന്നതോ അവന് ഓർമ്മയുള്ള, ഒരു പക്ഷേ വീട്ടിൽ കിടക്കുമ്പോഴാണ് ആത്മാവ് പിരിഞ്ഞത്, അല്ലെങ്കിൽ ഐസിയുയിലായപ്പോഴാ തന്റെ ആത്മാവ് പിരിഞ്ഞത്, അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളും കുടുംബങ്ങളും ചുറ്റും കൂടി നിൽക്കുമ്പോഴാ തന്റെ ആത്മാവ് പിരിഞ്ഞത്, അല്ലെങ്കിൽ അവൻ ശക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ പിരിഞ്ഞത്, അല്ലെങ്കിൽ നല്ല ടറഫിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആത്മാവ് പിരിഞ്ഞത്. അങ്ങനെ കൂട്ടുകാരോടൊന്നിച്ച് കളിച്ചും കുടിച്ചും രസിച്ചും കഴിയുമ്പോഴാ ആത്മാവ് പിരിഞ്ഞതെങ്കിൽ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കബറിലാണ്. പേടിച്ചരണ്ടു പോയി. മോനെ, ഇതും ഞാനിക്കും നിനക്കും വരാനുള്ളതാണ്. ഇന്ന് വന്നില്ലേ, നാളെ ഉറപ്പായും വരുന്നതോ? അല്ലെങ്കിൽ
തൊട്ടടുത്ത ദിവസം സംഭവിക്കുന്നതാ. പണ്ഡിതന്മാരൊഴിവല്ല, സാധാരണക്കാരൊഴിവല്ല, പ്രായമുള്ളവരൊഴിവല്ല, യുവാക്കളൊഴിവല്ല, കോടീശ്വരന്മാരൊഴിവല്ല, പാവങ്ങളൊഴിവല്ല, എല്ലാവർക്കും വരാനുള്ളതാണ് ഈ റഹ്മാൻ മലക്ക് പറയുന്നതോ. ഇത് നിന്റെ സുഖലോലുപതയുടെ വീടല്ല, കളിക്കാനും രസിക്കാനുമുള്ള വീടല്ല, ഇവിടെ തിരിയാനും അറിയാനും കഴിയില്ല. അല്ലാഹുവിന്റെ ഒരു കബറിന്റെ അരികിൽ മയ്യത്ത് മറവ് ചെയ്തിട്ട് ആ മയ്യത്തിന്റെ കബറിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിൽ കേൾക്കുന്ന രൂപത്തിൽ തങ്ങള് പ്രസംഗിച്ചത് ഇമാം തുർമുദി തന്റെ ജാമിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുകയാ. ഇതൊക്കെ ഇത്രയും ഭീകരമായ രൂപത്തിൽ സക്കാബിന്റെ പ്രസംഗമാ, അല്ലെങ്കിൽ സക്കാബ് ഇങ്ങനെ ഭീകരപ്പെടുത്തി പറയുകയാ? അല്ല മക്കളെ, അല്ല അല്ല. നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു മയ്യത്ത് മറമാടിയിട്ട് കബറിന്റെ അടുത്തിരുന്നു കൊണ്ട് പ്രസംഗിച്ചതാ. യാമനിൽ മനുഷ്യന്റെ ലക്ഷ്യം മൗത്താ. ഏത് ഓടുന്നവനും ചാടുന്നവനും കളിക്കുന്നവനും ഭരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനും കാലക്കാലേറ്റത് മുതൽ ഈ അനശ്വരമായ ദുനിയാവിന്റെ പിറകെ ഓടുന്നവനും അതിനുവേണ്ടി സർവവും ത്യജിക്കുന്നവനും റബ്ബിനെ മറക്കുന്നവനും എല്ലാവരും അടുത്തുകൊണ്ടിരിക്കുന്നത് തന്റെ മരണത്തിലേക്കാ. തന്റെ മരണം അടുത്തടുത്ത് പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് പ്രസംഗിക്കാൻ വന്നതിനേക്കാൾ എത്രയോ പാവപ്പെട്ട ഞാൻ മരണവുമായിട്ടടുത്ത് പോയി. ഇനി ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ പറ്റുമോ എന്നറിയില്ല. ഞാനും ഞാനും കണ്ടുമുട്ടുമോ എന്നറിയില്ല. നമ്മൾ പരസ്പരം എനിക്ക് കാണുമോ എന്നറിയില്ല. യാമനിൽ മൗത്തു വായത്തുഹു കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആഡംബരത്തിന്റെ വീടുകൾ നിർമ്മിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യ നിന്റെ ഭവനം കബറോ? ആയിരക്കണക്കിന് വർഷം നിനക്ക് കിടക്കാനുള്ള നിന്റെ വീട് കബറോ? ഈ പള്ളിക്കാട്ടിലേക്ക് നോക്കൂ മക്കളെ, എത്രയെത്ര സുന്ദര വീടുകളിൽ കിടന്നവരുണ്ട്, ആചാനബാഹുകളുണ്ട്, നാട് വിറപ്പിച്ചവരുണ്ട്, നാട് ഭരിച്ചവരുണ്ട്. ആരുടെയെങ്കിലും വീട് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ വീടിൽ സൗകര്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറ്റാച്ച്ഡ് സൗകര്യമുള്ള വീടുള്ളവരുണ്ടോ? എല്ലാവരും വീടും ഒരുപോലെയല്ലേ? എല്ലാവരും താമസിക്കുന്നത് ഒരേ വീട്ടിലല്ലേ? മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ? അല്ലാ അല്ലാ വിറപ്പിച്ച വില്ലാട് വീരനെന്നോ വ്യത്യാസമില്ലാതെ വീടുകൾ കണ്ടില്ലേ? എല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്നല്ലേ? ആരെങ്കിലും ജീൻസ് ധരിച്ചവരുണ്ടോ? ആരെങ്കിലും 10,000 മുണ്ടുടുത്തവരുണ്ടോ? ബനാറസിന്റെ പട്ടു സാരി ധരിച്ചവരുണ്ടോ? എല്ലാവർക്കും ഒരേ ഉടയാടയല്ലേ ധരിപ്പിച്ചിരിക്കുന്നത്? ആര് മരിച്ചാലും ഞാൻ തുണി ഷോപ്പിൽ ചെന്നുകൊണ്ട് പറയാറുള്ളത് ഒരു സെറ്റിംഗ് താ, കഫംപുടയുടെ സെറ്റിംഗ് താ, വിലയുള്ളത് വേണോ മുന്തിയത് വേണോ ഏത് ഐറ്റംസ് വേണോ? ആരും സെലക്ഷൻ നോക്കാറില്ല, തെരഞ്ഞെടുക്കാറില്ല, എല്ലാവർക്കും ഒരേ സെറ്റ് തന്നെയോ? ഇവിടെ അയൽവാസികളാരാ? കോടീശ്വരന്മാരല്ല, ലക്ഷപ്രഭുക്കളല്ല, വലിയ സമ്പന്നരല്ല, വി ഐ പികളല്ല. എല്ലാവരുടെയും കബറിൽ അയൽവാസികൾ പുഴുക്കളാണ്. അവിടെ
സന്ദർശിക്കാൻ എത്തുന്നത് മലക്കുകളാണ്. മലക്കുകൾ സന്ദർശകരായി വരുന്ന ഓ മനുഷ്യ, ഹബീബായ തങ്ങൾ എത്ര നല്ല രൂപത്തിലാണ് ഉപദേശിച്ചത്, ആരുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരം വേണ്ടേ? ആഖിറത്തെ പറ്റി ബോധം വേണ്ടേ? അല്ലാഹ് അതിനെ മക്കൾക്ക് ഇൽമു പഠിപ്പിക്കണ്ടേ? ദർസുകൾ നിലനിർത്തണ്ടേ?